നിർമ്മാണ മേഖലയിലെ ഗവൺമെന്റ് കരാറുകാർ പ്രക്ഷോഭത്തിലേക്ക്. പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ബുധനാഴ്ച മലപ്പുറം കളക്ട്രേറ്റിന് മുമ്പിൽ ധർണ നടത്തുമെന്ന് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ടാർ, കമ്പി, സിമെന്റ് എന്നിവയ്ക്കുണ്ടായ വൻ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിൽ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കുക, നിലവിൽ പ്രവർത്തികൾ ഏറ്റെടുത്തിട്ടുള്ള കരാറുകാർക്ക് ഇതുമൂലമുണ്ടാകുന്ന നഷ്ടം നൽകുക, LSGDയിൽ 10% എംബോ അനുവദിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുക, CML RRP MLA പണികൾക്ക് എത്രയും വേഗം തുക അനുവദിക്കുക, കരാറുകാർക്ക് യഥാർത്ഥ കൺവേയൻസ് ലഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുക, വ്യാജ സൊസൈറ്റികൾക്കും പുതുതായി രൂപീകരിച്ചുകൊണ്ടിരിക്കുന്ന വെൽഫെയർ സൊസൈറ്റികൾക്കും 10% അധിക നിരക്ക് നൽകുന്നതിലൂടെ സർക്കാരിനുണ്ടാകുന്ന നഷ്ടം ഒഴിവാക്കുക, തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വിവിധ സ്ഥലങ്ങളിലെ വർക്കുകൾ കൂട്ടിയോജിപ്പിച്ച് നൽകാനുള്ള നീക്കം ഉപേക്ഷിക്കുക, കേരളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മലബാർ സിമെന്റ് വില കുറച്ചു നൽകാൻ നടപടി ഉണ്ടാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കരാറുകാർ സമരം നടത്തുന്നത്. ഈ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഞങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പല പ്രാവശ്യം പുതിയ സർക്കാരാണ് സാവകാശം കൊടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ 5-6 മാസമായി സർക്കാരിന് നിരന്തരം മന്ത്രിമാരെ കണ്ട് നിവേദനങ്ങൾ സമർപ്പിക്കുകയും കാര്യങ്ങൾ ബോധിപ്പിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് വരെ അതിന് അനുകൂലമായ ഒരു തീരുമാനവും ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ലഭ്യമല്ലാത്തതിനാൽ ആൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സമരരംഗത്തേക്ക് ഇറങ്ങുകയാണ്. ഒരു തീക്ഷ്ണമായ സമരത്തിലേക്ക് പോവാതെ കേരളത്തിലെ കരാറുകാർ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് കരാറുകാരെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് സംഘടന മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന 10-ാം തീയതി മറ്റന്നാൾ കേരളത്തിലെ എല്ലാ ജില്ലാ കളക്ടറേറ്റുകൾക്ക് മുമ്പിലും സംഘടനയുടെ നേതൃത്വത്തിൽ ധർണാ സമരം നടക്കുകയാണ്. അതിനുശേഷം മറ്റ് സമരപരിപാടികൾ നടക്കും. സർക്കാർ ഈ 30-ാം തീയതിക്കുള്ളിൽ കേരളത്തിലെ കരാറുകാരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ December 1 മുതൽ കേരളത്തിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളും നിർത്തിവെക്കാനും ആൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ ഭാരവാഹികളായ KM അക്ബർ, PP നാസർ, ബാബു കെ നയീം എന്നിവർ പങ്കെടുത്തു.